നമുക്കൊരു കിടിലൻ ഡ്രിങ്ക് ഉണ്ടാക്കിയാലോ? ഈ ചുട്ടു പൊള്ളുന്ന ചൂടത്ത് ശരീരവും മനസ്സും ഒരുപോലെ തണുപ്പിക്കാൻ പറ്റിയ ഒരു കിടിലൻ ഡ്രിങ്ക് ആണ് കേട്ടോ. അത് എളുപ്പമാണ് ഉണ്ടാക്കാൻ, നല്ല ടേസ്റ്റുമാണ്, പിന്നെ ഹെൽത്തിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഈ കിടിലൻ ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു പാക്കറ്റ് പുളിയില്ലാത്ത തൈരാണ് എടുത്തിട്ടുള്ളത്. ഞാൻ മിൽക്കി മിസ്റ്റിൻ്റെ തൈരാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പുളിയുള്ള തൈര് എടുക്കരുത്, പുളിയില്ലാത്ത കട്ട തൈരാണ് നമുക്ക് ഈ ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടത്. നമ്മൾ ഉണ്ടാക്കുന്നത് ലെസ്സിയാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അര ലിറ്ററിൻ്റെ ഒരു പാക്കറ്റ് പുളിയില്ലാത്ത തൈരാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഈ തൈര് ഇട്ട് കൊടുക്കാം. നമ്മൾ വീട്ടിലുണ്ടാക്കുമല്ലോ പുളിയില്ലാത്ത തൈര്, അതാണെങ്കിലും പറ്റും കേട്ടോ. പുളി വെക്കുന്നതിന് മുമ്പ് തന്നെ എടുത്ത് ലെസ്സി ഉണ്ടാക്കിയാൽ മതി. ഇനി ഇതിലേക്ക് അര കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. പഞ്ചസാര നമ്മുടെ മധുരത്തിനനുസരിച്ച് എടുത്താൽ മതി. പിന്നെ ഞാനിവിടെ കുറച്ച് ഐസ് ക്യൂബ് എടുത്തിട്ടുണ്ട്, ഒരു ട്രേ ഐസ് ക്യൂബാണ് കേട്ടോ. അപ്പോൾ ഐസ് ക്യൂബും കൂടെ നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ രണ്ട് ഏലക്കേൻ്റെ കുരുവാണ് ഇട്ട് കൊടുക്കുന്നത്. ഏലക്കേൻ്റെ പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ടീസ്പൂൺ ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇത് ഞാനിവിടെ നല്ല പോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ജഗ്ഗിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് പ്ലെയിൻ ആയിട്ടുള്ള പഞ്ചാബി ലസ്സിയാണ് വേണ്ടതെങ്കിൽ ഇതിങ്ങനെ തന്നെ സെർവ് ചെയ്താൽ മതി. ഞാനിപ്പോൾ രണ്ട് ടൈപ്പിലും ലസ്സി ഉണ്ടാക്കുന്നുണ്ട്. ഇതിപ്പോൾ പഞ്ചാബി ലസ്സിയാണ് കേട്ടോ, ഫ്ലേവറൊന്നും ആഡ് ചെയ്യാത്തത്. അപ്പോൾ നമുക്കിനി ഇത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് പിസ്ത ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ലസ്സി ഇങ്ങനെ കുടിക്കുമ്പോൾ ഈ പിസ്ത ഉണ്ടല്ലോ, ഇതിങ്ങനെ കടിക്കാൻ കിട്ടും. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നല്ല തണുപ്പിച്ചിട്ടുള്ള ലസ്സിയാണ് കേട്ടോ. അത് നമ്മൾ ഐസ് ക്യൂബ് ഇട്ടു, പിന്നെ തൈര് നല്ല പോലെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതാണ്. അപ്പോൾ നമ്മൾ ഈ ചുട്ടു പൊള്ളുന്ന ചൂടത്ത് കുടിക്കാൻ പറ്റിയൊരു ഡ്രിങ്ക് തന്നെയാണ്. ഇനി ആ ഫ്ലേവർ കൊടുക്കുന്നത് റോസ് സിറപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിൽ റോസ് സിറപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ റോസ് സിറപ്പും കൂടെ ആഡ് ചെയ്തിട്ട് ലസ്സി സെർവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ റോസ് ഫ്ലേവർ കൊടുത്തു കഴിഞ്ഞാൽ ലസ്സിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ റോസ് സിറപ്പ് എടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ റോസ് സിറപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് വേണമെങ്കിൽ അങ്ങനെ അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതും നമുക്കൊരു ഗ്ലാസ്സിലോട്ട് പകർത്താം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ലസ്സിയാണ് കേട്ടോ. ഇനിയിപ്പോൾ പ്ലെയിൻ ലസ്സി ആയിക്കോട്ടെ, അതുപോലെ റോസ് സിറപ്പ് ലസ്സി ആയിക്കോട്ടെ, രണ്ടും കിടിലൻ ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഫ്ലേവർ ആഡ് ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ ഫ്രഷ് ഫ്രൂട്ട്സ് ഒക്കെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് റോസ് സിറപ്പും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിൽ ലസ്സി ഉണ്ടാക്കാം. ഈ ചുട്ടു പൊള്ളുന്ന ചൂടത്ത് കുടിക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കും കൂടെയാണ് കേട്ടോ ലസ്സി. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും അറിയിക്കുക. പിന്നെ നമ്മുടെ ചാനലിൽ ഇപ്പോൾ ഗിവ് അവേ നടക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ചാനലിന് 300,000 സബ്സ്ക്രൈബേഴ്സ് ആവുന്ന അന്ന് വിജയെ തിരഞ്ഞെടുത്ത് ഓവനാണ് സമ്മാനമായിട്ട് നൽകുന്നത്. അപ്പോൾ ഗിവ് അവേയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ നമ്മുടെ വീഡിയോസൊക്കെ ഫുള്ള് കാണുക, എന്നിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക, പിന്നെ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള നല്ല അടിപൊളി വെറൈറ്റി റെസിപ്പികളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.